നമസ്കാരം. അസ്ട്രോളജി ക്ലാസ്സിലേക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന വിഷയം വിവാഹം നവാംശ. ഈ വീഡിയോ ചെയ്യേണ്ട പ്രത്യേകിച്ചൊരു കാരണമുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു വീഡിയോയുടെ താഴെ ഒരു കമൻറ്റ് വന്ന എന്താന്ന് വെച്ചാൽ, ആ കമൻ്റ് ഇങ്ങനെയാണ്: കുട്ടികളുണ്ടാകരുത്, കുട്ടികളുണ്ടായാൽ ജീവിതം വളരെയധികം വേദനാജനകമാകും. ആ ഒരു രീതിയിലാണ് കമൻ്റ് ഉള്ളത്. ആ കമൻറ്റ് വായിച്ചു കഴിഞ്ഞ് ഞാൻ കുറേ നേരം പല കാര്യങ്ങളെ കുറിച്ചും ആലോചിച്ചിരുന്നു. അയാൾ പറഞ്ഞ സത്യമാണ്, കുട്ടികൾ വളരെ വലിയൊരു റെസ്പോൺസിബിലിറ്റിയാണ്. നമുക്ക് കുട്ടികളെ നന്നായിട്ട് നോക്കണമെങ്കിൽ നല്ല മെൻ്റൽ ഹെൽത്ത് വേണം, ഫിസിക്കൽ ഹെൽത്ത് വേണം, ഫിനാൻഷ്യൽ സപ്പോർട്ടും വേണം എന്നുള്ളതാണ്. ഈ മൂന്ന് കാര്യങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു മെൻ്റലി അൺസ്റ്റേബിൾ ആയിട്ടുള്ള പേരൻസിൻ്റെ കൂടെ ജീവിക്കുന്ന ആലോചിച്ച് നോക്കിയേ, ഷോർട്ട് ടെമ്പർ ഉള്ളതും മൂഡ് സ്വിങ്സ് ഉള്ളതും അങ്ങനെയുള്ളൊരു പേരൻറ്റിലൂടെ ജീവിക്കുന്ന കുട്ടികളുടെ കാര്യം വളരെയധികം ദയനീയമാണ്. അതുപോലെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇല്ലാത്ത പേരൻസിനോട് ജീവിക്കുന്ന കുട്ടികളുടെ ജീവിതം, അവർക്ക് പല ആഗ്രഹങ്ങളും അവിടെ കാണും. പല കാര്യങ്ങളും, ഈ കുട്ടികളുടെ നല്ല ഹെൽത്ത്, നല്ല ഫിനാൻഷ്യൽ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ കുട്ടികൾക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് കൊടുക്കാൻ പറ്റത്തുള്ളൂ, അവർക്ക് നല്ല എഡ്യൂക്കേഷൻ കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഈവൻ നമ്മുടെ നാട്ടിലെ ഗവൺമെൻറ് സ്കൂൾസ് ഉണ്ടെങ്കിലും ഒത്തിരി മാത്രം എക്സ്പെൻസസ് ഉണ്ട് കുട്ടികളെ പഠിപ്പിക്കാനും അവരെ പ്രൊഫഷണൽ കോളേജിൽ വിടാനും. ഫിസിക്കൽ ഹെൽത്ത് വളരെ ആവശ്യമാണ്. പ്രസവം കഴിഞ്ഞ് ആരോഗ്യം നഷ്ടപ്പെട്ടു പോയ എത്രയോ അമ്മമാരുണ്ട്. എന്തെങ്കിലും രീതിയിൽ മിഷാപ്പ് വന്നിട്ട് ഫാമിലിയെ സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്ത എത്രയോ പേരൻസ് ഉണ്ട്. അപ്പോൾ കുട്ടികളെ നോക്കുക എന്നുള്ളത് വളരെയധികം ഭയങ്കര വലിയൊരു റെസ്പോൺസിബിലിറ്റിയാണ്. ഈ റെസ്പോൺസിബിലിറ്റിയിലേക്ക് നയിക്കുന്ന പ്രധാന കാരണം വിവാഹമാണല്ലോ. അപ്പോൾ ഈ വിവാഹം എന്നുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ വളരെ സ്ട്രോങ് ആയിട്ടിരുന്നാൽ മാത്രമേ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള കുട്ടികളെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. മെൻ്റൽ ഹെൽത്ത് ഉള്ളതും നല്ല ഫിസിക്കൽ ഹെൽത്ത് ഉള്ളതും നല്ല രീതിയിലുള്ള കുട്ടികളെ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ നല്ലൊരു മാരേജ് വേണമെന്നുള്ളതാണ്. നല്ലൊരു മാരേജ് ഉണ്ടെങ്കിൽ നല്ലൊരു പേരൻറ്റിങ് അവിടെ നടക്കത്തുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചത് മാരേജിനെ കുറിച്ച് ചെയ്യാം. പൊതുവേ എനിക്ക് മാരേജിനെക്കുറിച്ചും നവാംശയെക്കുറിച്ചും ചെയ്യാൻ താല്പര്യമില്ല. എനിക്ക് ആകെപ്പാട് ഒരു സബ്ജക്റ്റ് മാത്രമേ അസ്ട്രോളജിയിൽ താല്പര്യമുള്ളൂ: കരിയർ. കരിയറിൽ മാത്രമാണ് കൺസൾട്ടേഷൻ ചെയ്യാനായിട്ടുള്ള എനിക്ക് താല്പര്യമുള്ളൂ. ഇനി മാരേജിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ, മാരേജ് എന്ന് പറഞ്ഞാൽ വളരെ കറപ്റ്റഡ് ആയിട്ടുള്ളൊരു ഏരിയയാണ് അസ്ട്രോളജിയിൽ. പല ആൾക്കാരും പല രീതിയിലും അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്ത് ഈ മാരേജ് എന്നുള്ളൊരു കാര്യത്തിനെ അപ്രോച്ച് ചെയ്യുന്ന സാധാരണ ആൾക്കാർക്ക് ഒരു അസ്ട്രോളജിനെ സമീപിക്കാനായിട്ട് പലതരം മെൻ്റൽ ബ്ലോക്ക്സ് ഉണ്ടെന്നുള്ളതാണ്. അതിൽ പ്രധാന ആൾക്കാർ ഇത് പൊരുത്തം നോക്കുന്ന ആൾക്കാരാണ്. ഞാൻ നിങ്ങളോട് സത്യസത്യമായിട്ട് പറയുകയാണ്, ശരിക്കും ജ്യോതിഷത്തിൽ പൊരുത്തം എന്നുള്ളൊരു സബ്ജക്റ്റേ ഇല്ല. ഇവരിത് എങ്ങനെയാണ് പറയുന്നതെന്ന് വെച്ചാൽ, ചില ടെക്സ്റ്റുകളിൽ പറയുന്നുണ്ട് സ്ത്രീ ജാതകത്തിൻ്റെ ഇത്രയും ഈ ഭാവത്തിൽ ഈ പ്ലാനറ്റ് നിന്നാൽ ഇങ്ങനത്തെ മാരേജാണ്, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഹസ്ബൻഡാണ്, അല്ലെങ്കിൽ പുരുഷ ജാതകത്തിൻ്റെ ഈ ഭാവത്തിൽ നിന്നാൽ ഇങ്ങനെയാണ്, പിന്നെ ഈ സ്ത്രീ ജാതകത്തിൻ്റെ 6 to 6 or 8 to 8 അങ്ങനെ ഒന്നും യഥാർത്ഥ ജ്യോതിഷത്തിലില്ല. യഥാർത്ഥ ജ്യോതിഷത്തിലുള്ള കാര്യം ഇത്രയേ ഉള്ളൂ: നിങ്ങൾക്ക് കല്യാണം കഴിക്കാനുള്ള പ്രോമിസ് ഉണ്ടോ ഇല്ലയോ, ആ കല്യാണത്തിൻ്റെ നേച്ചർ എന്താണ്, നല്ല മാരേജാണോ അല്ലയോ, നിങ്ങളുടെ മാരേജിൻ്റെ ലോഞ്ചിവിറ്റി എന്താണ് അല്ലയോ. അത് പല രീതിയിലാവും, ഡിവോഴ്സാകാം, ഹസ്ബൻഡ് ഡെത്താകാം, അങ്ങനെ പല രീതിയിലാകാം. നിങ്ങൾ എത്ര കല്യാണം കഴിക്കും, നിങ്ങൾക്ക് കുട്ടികളുണ്ടാകുമോ ഇല്ലയോ, നിങ്ങളുടെ ഹസ്ബൻഡ് നല്ല സ്വഭാവക്കാരനാണോ, വൈഫ് നല്ല സ്വഭാവക്കാരനാണോ, ഇത്ര മാത്രമേ അസ്ട്രോളജിയിലുള്ളൂ. അല്ലാതെ ഈ പൊരുത്തം നോക്കി, എൻ്റെ ഈ ഹൊറോസ്കോപ്പിലെ പൊരുത്തം നോക്കി വേറൊരു ഹൊറോസ്കോപ്പ് ചേർത്ത് വെച്ച് നല്ല മാരേജ്, അങ്ങനെ ഒന്നുമേ ഇല്ല അസ്ട്രോളജിയിൽ. അങ്ങനെയുള്ള ഏതെങ്കിലും ടെക്സ്റ്റുകൾ, മഹർഷിമാരെ എഴുതിയ ടെക്സ്റ്റുകളുണ്ടെങ്കിൽ കൊണ്ടുവരട്ടെ, ഞാൻ വെല്ലുവിളിക്കുകയാണ്, അങ്ങനെ ഒന്നും അസ്ട്രോളജിയിലില്ല. പിന്നെ ഏതോ ഒരു മനുഷ്യൻ അയാളുടെ ഒരു തോന്നലനുസരിച്ച് കുറേ സ്ക്രിപ്റ്റേഴ്സ് അവിടുന്ന് ഇവിടുന്നല്ല എടുത്ത് ഇങ്ങനെ ഏതോ ഒരു ബുക്ക് എഴുതി വെച്ചിട്ടെന്നറിയാം. ഞാൻ ആ ബുക്ക് വായിച്ചിട്ടുമില്ല. കാരണം നമ്മൾ ശരിക്കും അസ്ട്രോളജി പഠിക്കാൻ നമുക്ക് മനസ്സിലാകും ഇതൊന്നും വർക്കൗട്ട് ആവത്തില്ല എന്ന് മനസ്സിലാകും. അത് കാരണം എനിക്ക് കല്യാണം കഴിക്കാൻ ആഗ്രഹമുള്ളവരോട് പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ അസ്ട്രോളജി നോക്കണമെന്നില്ല. നിങ്ങൾക്ക് കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ കല്യാണം കഴിക്കുക, പിന്നെ അതിൽ നിന്ന് വരുന്ന റെസ്പോൺസിബിലിറ്റി എല്ലാം നേരെ ചൊവ്വ എടുക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ കല്യാണം എന്നുള്ളത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ് അസ്ട്രോളജി പറയുന്നത്. കാരണം കല്യാണം കഴിക്കുന്നത് ഒരു ശത്രുവിനെ നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് വിളിച്ചുകൊണ്ട് വരുന്നതാണ്. കാരണം ഒന്നാം ഭാവം എന്ന് പറയുന്നതാണ് നമ്മുടെ പേഴ്സണൽ ലൈഫ്. അതിലെ ഏഴാം ഭാവം നമ്മുടെ എതിരാളി, ഒന്നിന് നേരെ ഓപ്പോസിറ്റ് നിൽക്കുന്നത് നമ്മുടെ എതിരാളിയാണ്. ഈ എതിരാളിയെ നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരുന്നതാണ് വിവാഹം. ഇറ്റ് ഈസ് എ കോൺട്രാക്ട് വിത്ത് ആൻ എനിമി. ഫോർ എക്സാമ്പിൾ ബിസിനസ് റിലേഷൻഷിപ്പ്,
ഇതിലെ കോൺട്രാക്ട് തെറ്റിയാൽ ഈ ബിസിനസ് പാർട്ണർ നമ്മുടെ ശത്രുവാകും. സെയിം അതുതന്നെയാണ് നമ്മുടെ മാരേജ്. ഈ പങ്കാളി ഒന്ന് വിചാരിച്ചാൽ മതി നമ്മുടെ ലൈഫ് അപ്സൈഡ് ഡൗൺ ആകും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് തോന്നുന്നില്ല എല്ലാ ലേണഡ് അസ്ട്രോളജേഴ്സും വിവാഹം എല്ലാവർക്കും ഉള്ളതായിട്ട് പറയുന്നത് എനിക്ക് തോന്നുന്നില്ല. ഫോർ എക്സാമ്പിൾ ഈ ക്രിസ്ത്യൻ തിയോളജി പഠിക്കുമ്പോഴത്തേക്കും അതിനകത്തൊരു പറയുന്ന കാര്യം എന്ന് വെച്ചാൽ ഒരാണാണെങ്കിൽ പുരുഷൻ അവിടെ ഉണ്ടെന്ന്, അങ്ങനെയൊന്നും ഇല്ല. അസ്ട്രോളജി പഠിക്കാൻ നമുക്ക് മനസ്സിലാകും. അതുകൊണ്ടാണ് അസ്ട്രോളജിയെ സൂപ്പർ സയൻസായിട്ട് പറയുന്നത്. ഒരു പുരുഷൻ ജനിച്ചാൽ ഒരു പെണ്ണ് എവിടെയെങ്കിലും ഉണ്ട്? ഇല്ല, അങ്ങനെയല്ല. ചില പുരുഷന്മാർക്കേ ചില സ്പൗസിനെ കിട്ടത്തുള്ളൂ, ചില സ്പൗസിന് മാത്രമേ ഹസ്ബൻഡ്, ചില സ്ത്രീകൾക്ക് മാത്രമേ ഹസ്ബൻഡിനെ കിട്ടത്തുള്ളൂ. ഇത് ചെയ്യാനൊരു പ്രത്യേക കാരണം കൂടിയുണ്ട്. കഴിഞ്ഞ ഒരു വർഷമായിട്ട് ആണെന്ന് തോന്നുന്നു ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്തത്, എൻ്റെ കരിയറിൽ ഏറ്റവും കൂടുതൽ മാരേജ് കൺസൾട്ടേഷൻ ചെയ്തത് ഈ വർഷമാണ്. ഇതിൽ കല്യാണം കഴിച്ചവരുണ്ട്, സിംഗിൾസ് ഉണ്ട്, ഡിവോഴ്സ് ആയവരുണ്ട്, മൾട്ടിപ്പിൾ മാരേജ് കല്യാണം കഴിച്ചവരുണ്ട്, അതിൻ്റെ കൂടെ ഒന്ന് രണ്ട് പേരുണ്ട് അത് മലയാളികളാവണമെന്നില്ല, അവരുടെ സ്പൗസിന് ഓറിയൻറ്റേഷൻ വേറെയാണ്, അവരുടെ സ്പൗസുകൾ ഹോമോസെക്ഷൽസാണ്. ഇനി ഹോമോസെക്ഷൽസിൻ്റെ കാര്യം പറഞ്ഞാൽ അതൊക്കെ ഒരു മെൻ്റൽ കണ്ടീഷനാണ്. വേണമെങ്കിൽ അവർക്ക് ഹോമോസെക്ഷുവാലിറ്റി ഉപേക്ഷിക്കാം. കാരണം ഞാൻ കണ്ട ഹോമോസെക്ഷുവലുകളെല്ലാം തന്നെ അവരുടെ വെർജിനിറ്റി ലോസ് ചെയ്ത് ഓപ്പോസിറ്റ് സെക്സിൽ തന്നെയാണ്. പുരുഷനാണെങ്കിൽ സ്ത്രീകൾ കാരണം തന്നെയായിരിക്കും അവരുടെ വെർജിനിറ്റി നഷ്ടപ്പെട്ട് കാണുക. അങ്ങനെയുള്ളവന് വൺ ഡേ വന്നിട്ട് ഞാൻ ഹോമോസെക്ഷൽ ആണെന്ന് പറയുന്നതിൽ യാതൊരു ലോജിക്കും ഇല്ല എന്നുള്ളതാണ്. ആസ് ഫാർ എസ് ഐ നോ, ഞാൻ മെഡിക്കലി ഭയങ്കര അത്രമാത്രം ഒരു വലിയ ഇതൊന്നുമല്ല, പക്ഷേ ഈ ഹോമോസെക്ഷുവാലിറ്റി എന്നൊക്കെ പറയുന്ന ഒരു മെൻറ്റൽ ഡിസോർഡറായിട്ടാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികളെ ഈ കൂട്ടരിൽ നിന്ന് അകറ്റി നിർത്തുക. എന്തെങ്കിലും ആർക്കെങ്കിലും ഒരു മെൻറ്റൽ ഡിസോർഡർ ഉണ്ടെങ്കിൽ അവരോട് പറയുന്ന കേട്ടിട്ട് നമ്മളങ്ങ് പെട്ടെന്ന് ഇൻഫ്ലുവൻസ്ഡ് ആകാതെ ഒരു കോമൺ സെൻസോടുകൂടി ചിന്തിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനിയിപ്പോൾ നാളെ എൻ്റെ പിള്ളേർ വന്നിട്ട് ഞാൻ ഹോമോസെക്ഷലാന്ന് പറഞ്ഞാൽ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഒന്നുകിൽ വീട്ടിൽ നിന്ന് ഇറക്കി വിടുക, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ നിർത്തുക എന്നുള്ളൊരു ഓപ്ഷൻ മാത്രമേ എനിക്കുള്ളൂ. പക്ഷേ സ്റ്റിൽ ആസ് ഫാർ എസ് ഐ നോ അതൊരു മെൻറ്റൽ ഡിസോർഡറായിട്ടാണ് ഞാൻ കരുതുന്നത്. കാരണം ഞാൻ കണ്ടിട്ടുള്ള ഒരു 50 ഹോമോസെക്ഷൽസിന് എനിക്ക് നേരിട്ടറിയാമെങ്കിൽ അതിൽ ഓപ്പോസിറ്റ് ജെൻഡറുമായിട്ട് സെക്ഷൽ റിലേഷൻഷിപ്പ് ഇല്ലാത്ത ആൾക്കാർ ഒരൊറ്റ ആൾ പോലും ഇല്ല എന്നുള്ളതാണ്. പിന്നെ അവർക്ക് എവിടെയോ എന്തോ ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചു, അവരുടെ ഓറിയൻറ്റേഷൻ മാറി എന്ന് അവർക്ക് ഫീൽ ചെയ്തു. പിന്നെ ഞാൻ ഒരു കാര്യം പറയാം, ഈ വൃത്തികേട് ചെയ്യണമെന്ന് എന്തിനാണ് നിർബന്ധം പിടിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അതൊരു നോർമലായിട്ടുള്ള കാര്യമല്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ദയവായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോർമലൈസ് ചെയ്യാതിരിക്കുക, ഇതൊന്നും നോർമലായിട്ടുള്ള കാര്യമല്ല. ഇപ്പം ഇവരുടെ ഗ്രൂപ്പ് എന്ന് വെച്ചാൽ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗേ, സെക്ഷ, ലെസ്ബിയൻ, ബൈസെക്ഷൽ, എസെക്ഷൽ, ക്യുവർ, പിന്നെ പട്ടി, പൂച്ച. ഒരു ദിവസം രാവിലെ നമ്മുടെ കുട്ടി വന്നിട്ട് പറയുകയാണ് ഞാൻ പൂച്ചയായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നു വെച്ചാൽ അവൻ നോർമലാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഒരിക്കലുമില്ല. സോ ഞാൻ സ്ട്രോങ്ലി വിചാരിക്കുന്നത്, ഞാൻ മനസ്സിലാക്കിയത്, ഈ ഹോമോസെക്ഷുവാലിറ്റി ഈസ് എ മെൻ്റൽ ഡിസോർഡറായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ഒരു മെൻ്റൽ ഡിസോർഡറിനെ സപ്പോർട്ട് ചെയ്യണോ വേണ്ടോ നിങ്ങൾ തീരുമാനിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഇതെല്ലാം എപ്പോൾ പറഞ്ഞാലും കുറേ പേര് വന്ന് എനിക്ക് മെയിലയക്കും, ഇത് തെറ്റാണ്, അത് നോർമലാണ്. അത് നോർമലല്ല, നോർമലല്ല. ഞാൻ ഒരു ഏതായാലും ഞാൻ യങ് ആയിട്ടുള്ളൊരു ആളല്ല. എൻ്റെ മൂത്ത മോൾക്ക് തന്നെ 25 ഇയേഴ്സായി. ഞാൻ 10-26 വർഷമായി കല്യാണം കഴിച്ചിട്ട്. എനിക്ക് ലൈഫിൽ നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. എനിക്കറിയാം ഹോമോസെക്ഷുവാലിറ്റി ഈസ് നോട്ട് എ നോർമൽ തിങ്. അത് അഗെയിൻസ്റ്റ് ദ സൊസൈറ്റിയാണ്, അത് ആൻറ്റി സോഷ്യൽസാണ് അവർ. അല്ലെങ്കിൽ അവരുടെ ആ ഒരു കമ്മ്യൂണിറ്റിയുടെ നോക്കിയോ, LGBT ക്യുവർ, ട്രാൻസ്ജെൻഡറുകൾ അവിടെ നിന്ന് ഒഴിവാക്കുക കേട്ടോ. കാരണം ട്രാൻസുകൾ ഒത്തിരി പേര്, എനിക്കറിയാവുന്ന ഒത്തിരി പേരുണ്ട്, അവരൊക്കെ ശരിക്കും ഒത്തിരി സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ലൈഫിൽ നിന്നുള്ള. അതിനകത്ത് ഫേക്കായിട്ടുള്ള ആൾക്കാരുണ്ട്, പക്ഷേ മെജോറിറ്റി അവർക്ക് ഒത്തിരി മാത്രം സഫറിങ്സ് ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ അവരെ അവരുടെ തണലിൽ നിന്നിട്ട് സമൂഹത്തിനെ കറപ്റ്റഡ് ആക്കുന്ന ഈ ക്യൂറുകളും LGBTക്കാരും ഒന്നും, LGBT അവരെ ഒന്നും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല, ഒരിക്കലും സപ്പോർട്ട് ചെയ്യുമില്ല. എനിക്ക് എത്രയൊക്കെ ഓപ്പർച്യൂണിറ്റി കിട്ടിയാലും ഞാൻ അവർക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് സംസാരിക്കും എന്നുള്ളതാണ്. ദയവായിട്ട് നമ്മുടെ കുട്ടികളെ അവരുടെ അടുത്ത് മാറ്റി നിർത്തുക, അല്ല അവർ കുട്ടികൾ വഴിതെറ്റി പോകുന്നുള്ളതാണ്. അപ്പോൾ ഈ മാരേജ്, ഈ ഹോമോസെക്ഷൽസിൻ്റെ കൂടെയുള്ള മാരേജ് വളരെയധികം ദയനീയമാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഒരു ഫീലിംഗ് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ഒന്നുകിൽ മെഡിക്കൽ എയ്ഡ് എടുക്കുക, അതിനുള്ള ചികിത്സകളൊക്കെ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ ദയവായിട്ട് ഓപ്പോസിറ്റ് ജെൻഡറിലെ ആൾക്കാരെ പോയി കല്യാണം കഴിക്കാതിരിക്കുക. അവരുടെ കുട്ടികൾക്കും അവർക്കൊക്കെ ഒത്തിരി മാത്രം സഫറിങ്സ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ 7th ഹൗസ്, 7th ഭാവം നോക്കിയിട്ടാണ് മെയിൻലി നമ്മുടെ മാരേജിൻ്റെ ക്വാളിറ്റി പറയുന്നത്. പിന്നെ ഉള്ളത് നമ്മുടെ നവാംശ ഹൊറോസ്കോപ്പാണ്. അപ്പം ഞാൻ ഇതിനെക്കുറിച്ച് കുറച്ച് നോട്ടുകൾ എൻ്റെ അസ്ട്രോളജി ക്ലാസ്സിൽ നിന്ന് പ്രിപ്പയർ ചെയ്ത് വന്നിട്ടുണ്ട്.
ഞാൻ നിങ്ങൾക്ക് വേണ്ടി അത് വായിക്കാം. കാരണം സംസാരിച്ച് കഴിയുമ്പോഴത്തേക്കും കുറച്ച് അവിടുന്ന് ഇവിടുന്നൊക്കെ പറഞ്ഞ് ചിലപ്പം വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നൊരു സ്വഭാവം എനിക്കുണ്ട്. ആ സ്വഭാവം മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്, സോറി, ഞാൻ ഈ വീഡിയോയിൽ ട്രൈ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാക്കി നല്ലൊരു മാരേജ് എനിക്ക് വേണം. ഇതിൽ ഞാൻ ഈ വിവാഹ പൊരുത്തത്തിൻ്റെ കാര്യം പറയാനായിട്ട് വന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു ഒരാഴ്ച മുമ്പ് ഞാൻ ഒരു ഹൊറോസ്കോപ്പ് ചെയ്തു. ഈ ഹൊറോസ്കോപ്പിലെ പെൺകുട്ടിക്ക് നല്ല മാരേജിനുള്ള പ്രോമിസ് ഇല്ല, ആ കുട്ടി ഡിവോഴ്സാണ്. ഈ കുട്ടിയോട് ഞാൻ ചോദിച്ചു, കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഹൊറോസ്കോപ്പ് നോക്കിച്ചില്ലേ? അപ്പോൾ എന്നോടൊന്ന് നോക്കിച്ചു, പക്ഷെ പൊരുത്തം മാത്രം നോക്കിയുള്ളൂ. പൊരുത്തം നോക്കണമെങ്കിൽ ഹൊറോസ്കോപ്പിലെ പ്രോമിസ് അസ്ട്രോളജർ നോക്കണമല്ലോ. ഞാൻ ചോദിച്ചു, അസ്ട്രോളജർ ഹൊറോസ്കോപ്പ് നോക്കിയിട്ടൊന്നും പറഞ്ഞില്ലേ? കാരണം അസ്ട്രോളജി, ബേസിക് അസ്ട്രോളജി പഠിക്കുന്ന കുട്ടിക്ക് പോലും മനസ്സിലാകാൻ പറ്റും ഈ വ്യക്തിക്ക് മാരിറ്റൽ ലൈഫ് ട്രബിൾഡ് ആണ്, വളരെയധികം ശ്രദ്ധിക്കണം, കുറച്ച് നാൾ കഴിഞ്ഞ് മാരേജ് മതി, അങ്ങനെ പറയത്തുള്ളൂ. എനിവേ അതിനകത്ത് പ്രോമിസ് വളരെ വീക്കാണ്, പക്ഷേ കുട്ടിക്ക് സെക്കൻഡ് മാരേജ് ഉണ്ട്. അസ്ട്രോളജർ അത് പറഞ്ഞില്ല. അസ്ട്രോളജർ അത് പറയാതെ പൊരുത്തം നോക്കി. പൊരുത്തം എന്ന് പറഞ്ഞാൽ അസ്ട്രോളജിയിലില്ല. എനിക്ക് അത്ഭുതമായിപ്പോയി. കാരണം ഒരു ഹൊറോസ്കോപ്പ് മാരേജിന് വേണ്ടി നമ്മൾ നോക്കും, വരികയാണെങ്കിൽ ആദ്യം നോക്കുന്ന ഈ പ്രോമിസ് അത്രമാത്രം സ്ട്രോങ് ആണെന്നാണ്. അപ്പോൾ ഒരു ഹൊറോസ്കോപ്പ് നമ്മൾ മാരേജിന് വേണ്ടി നോക്കുകയാണെങ്കിൽ ആദ്യം നോക്കേണ്ടത് പ്രോമിസാണ്, മാരേജിനുള്ള പ്രോമിസാണ്. മാരേജിന് മാത്രമുള്ള പ്രോമിസല്ല, പല എല്ലാത്തിനും പ്രോമിസ് ഉണ്ട്. പ്രോമിസ്ഡ് ആയിട്ടുള്ള ഇവൻറ്റുകളെക്കുറിച്ചാണ് അസ്ട്രോളജി പറയുന്നത്. കല്യാണം കഴിക്കാനുള്ള പ്രോമിസ്, നല്ല കരിയറിനുള്ള പ്രോമിസ്, ഫോറിൻ ലാൻഡിലുള്ള പ്രോമിസ്, പ്രോമിസ്. എൻ്റെ ഗുരുജി ശ്രീ കെ എൻ റാവുജി എപ്പോഴും പറയുന്നതാണ് ഹൊറോസ്കോപ്പിലെ പ്രോമിസ് അതിനെ മറികടക്കാനായിട്ട് യാതൊന്നുമില്ല, യാതൊന്നുമില്ല. ആ പ്രോമിസിനെ കുറിച്ച് അണ്ടർസ്റ്റാൻഡ് ചെയ്താൽ നമ്മൾ കൊടുക്കുന്ന ഈ പൂജാ പരിഹാരം അതിനൊക്കെയുള്ള ഏറ്റവും ബെസ്റ്റ്, അതിനെതിരായിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൊറോസ്കോപ്പിലുള്ള പ്രോമിസുകൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ആദ്യത്തെ കാര്യം എന്ന് വെച്ചാൽ, ലഗ്നം രണ്ടാം ഭാവം, ഏഴാം ഭാവം നല്ല രീതിയിൽ നിന്നാൽ ഈ വ്യക്തിക്ക് നല്ല മാരേജ് ഉണ്ടാവും എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് രണ്ടാം ഭാവം എന്ന് വെച്ചാൽ, നമ്മുടെ സെൽഫ് വർത്ത്, നമ്മുടെ സമൂഹത്തിലൊരു വില, അല്ലെങ്കിൽ നമ്മുടെ കുറിച്ചുള്ള വാല്യൂ, നമ്മുടെ സേവിങ്സ്. മാരേജ് എന്ന് പറഞ്ഞാൽ ഒരു ടൈപ്പ് ഓഫ് സേവിങ്സ് ആണ്. പിന്നെ സെക്കൻഡ് ഹൗസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടാം മാരേജിനെയും കാണിക്കുന്നു. ഇത്രയും ഭാവങ്ങൾ നന്നായിട്ട് നിന്നാൽ നല്ല മാരേജ് ഉണ്ടാവും എന്നുള്ളതാണ്. സി, ഈ നന്മ എന്നുള്ള നല്ല രീതിയിൽ നിൽക്കുക എന്നുള്ളത് അത് റിലേറ്റീവാണ്. അസ്ട്രോളജി പഠിക്കുമ്പോൾ നമ്മൾ പല തിയറീസും പല രീതിയിലുള്ള കാൽക്കുലേഷനും, നവാംശ കാൽക്കുലേഷൻ, ദൃഷ്കേണ കാൽക്കുലേഷൻ, ആ കാൽക്കുലേഷൻ ആസ്പെക്റ്റുകൾ, ആസ്പെക്റ്റ് എന്നാൽ ഇങ്ങനെ എക്സോൾട്ടഡ് പ്ലാനറ്റ് എന്നാൽ ഇങ്ങനെ, ഡെബിലിറ്റേഷൻ പ്ലാനറ്റ് എന്നാൽ മോശം, ഇവയെല്ലാം പഠിക്കുമെങ്കിലും തിയറി അസ്ട്രോളജിയും പ്രാക്ടിക്കൽ അസ്ട്രോളജിയും തമ്മിൽ ഒത്തിരി മാത്രം വ്യത്യാസമുണ്ട് എന്നുള്ളതാണ്. നമ്മൾ പഠിച്ച തിയറിയെല്ലാം അതുപോലെ അപ്ലൈ ചെയ്യാൻ നിന്നാൽ നമ്മുടെ ഹൊറോസ്കോപ്പ് കൺസൾട്ടേഷൻ പാളിപ്പോകുന്നതാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ അസ്ട്രോളജി ക്ലാസ് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, തിയറി, അസ്ട്രോളജിക്കൽ തിയറി അവിടെ വയ്ക്കുക. ഫോർ എക്സാമ്പിൾ, എക്സോൾട്ടേഷൻ, എക്സോൾട്ടഡ് പ്ലാനറ്റ്സ് ഇൻ ദ സെവൻത് ഹൗസ്, അത് ടെക്സ്റ്റുകളിൽ പറഞ്ഞിരിക്കുന്നത് വളരെ നല്ലതായിട്ടായിരിക്കും, പക്ഷേ അപ്ലൈ ചെയ്യുമ്പോൾ മാരിറ്റൽ ലൈഫിൽ ഡിസ്കോർഡാണോ കാണിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ തിയറി പഠിച്ചിട്ടുണ്ടെങ്കിലും അസ്ട്രോളജി, പ്രാക്ടിക്കൽ അസ്ട്രോളജിയിൽ വളരെയധികം വ്യത്യാസമുണ്ട് എന്നുള്ളതാണ്. ഇനി അടുത്ത ഒരു പാരാമീറ്റർ എന്ന് വെച്ചാൽ ഡി നയൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നവാംശം. നവാംശം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൊറോസ്കോപ്പിലെ എല്ലാ കാര്യങ്ങളുടെയും ഒരു ആകത്തുകയാണ്. എല്ലാ കാര്യങ്ങളും ഏത് ടൈപ്പ് ഓഫ് ഫോഴ്സിൽ നമ്മുടെ ലൈഫിൽ അപ്ലൈ ആകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഡി9 ഹൊറോസ്കോപ്പിൽ ലഗ്നാലോഡ്, ഈ ലഗ്നാലോഡാണ് മാരേജിനോടുള്ള നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡ്. മാരേജോ സീരിയസ് ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് നമ്മൾ എടുക്കുമോ, അല്ല ഒരു ഫൺ ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് എടുക്കുമോ, അല്ലെങ്കിൽ നമ്മുടെ മെറ്റീരിയൽ ഡിസയേഴ്സ് സാഷിയേറ്റ് ചെയ്യാനുള്ളൊരു ഉപാധിയായിട്ട് എടുക്കുമോ, അല്ലെങ്കിൽ ഒരു ബേർഡനായിട്ട് എടുക്കുമോ, ഇതെല്ലാം നവാംശയുടെ ലഗ്നം, ലഗ്ന ലോഡാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളതാണ്. ഉദാഹരണത്തിന് നമ്മുടെ ലഗ്നാധിപൻ ഒറ്റയ്ക്ക് നിൽക്കുകയാണെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ ലൈഫിൽ നമ്മളെ തന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യണമെന്നുള്ളൊരു ഇൻഡിക്കേഷനാണ്. അത് പോസിറ്റീവ് രീതിയിലും എടുക്കാം, നെഗറ്റീവ് രീതിയിലും എടുക്കാം. അതായത് ലഗ്നാധിപൻ ഒറ്റയ്ക്ക് നിന്നാൽ
നമ്മുടെ ലൈഫ് ഒറ്റയ്ക്ക് കൊണ്ടുപോകാനുള്ള സ്കില്ല് നമുക്കുണ്ട്, വേറെ ആരും ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പോസിറ്റീവ് നോട്ടിൽ, നെഗറ്റീവ് നോട്ടിൽ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ ആരുമില്ല. അത് കാരണം നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ് നമ്മൾ തന്നെ ഏറ്റെടുക്കണം. അതാണ് അതിൽ മനസ്സിലാക്കുന്നത്. ഇനി ഡി നയനിലാണെങ്കിലും ലഗ്നാധിപൻ ഒറ്റയ്ക്ക് നിൽക്കുകയാണെങ്കിൽ ഈ മാരേജ് ചിലപ്പോൾ നമ്മൾ നമുക്ക് സ്വന്തമായിട്ട് മുന്നോട്ടെടുത്തുകൊണ്ട് പോകാനുള്ളൊരു ഓപ്ഷനുണ്ട്. അത് പോസിറ്റീവ് നോട്ട് പറയുകയാണെങ്കിലും നമ്മുടെ പങ്കാളി, നമ്മുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫ് ഒരു വൃത്തികെട്ടവനാണെങ്കിലും ഒരു വൃത്തികെട്ടവളാണെങ്കിലും നമുക്ക് ഈ മാരേജ് നമ്മുടെ ഷോൾഡറിൽ എടുത്തുകൊണ്ട് പോകാനുള്ള ഒരു കഴിവുണ്ട്. പിന്നെ നെഗറ്റീവ് നോട്ടിൽ പറയുകയാണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് നമ്മുടെ സ്പൗസിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാനൊന്നുമില്ല എന്നുള്ളതാണ്. ഇനി ഈ കണ്ടീഷൻസൊക്കെ അക്കോർഡിംഗ് ടു ദശ മാറും എന്നുള്ളതാണ്. ഇപ്പോൾ മാരേജ് തുടങ്ങിയ സമയത്ത് നമുക്ക് മോശം ദശയായിരുന്നു. ആ സമയത്ത് നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഡി നയനിലെ ലഗ്ന ലോഡ് ഒറ്റയ്ക്കാണ്. ഇപ്പോൾ മാരേജ് തുടങ്ങിയ സമയത്ത് മോശമായിരുന്നു. ആ സമയത്ത് ദശ മോശമാണെങ്കിൽ നമുക്ക് മാരേജ് ചിലപ്പോൾ തുടക്കത്തിൽ മുന്നോട്ട് എടുത്തുകൊണ്ട് പോകാനായിട്ട് ചിലപ്പോൾ നമുക്ക് ഒത്തിരി മാത്രം നമ്മുടെ സെൽഫ് എഫേർട്ട് ഇടേണ്ടി വരും. പിന്നെ നല്ല ദശയാകുമ്പോൾ നമ്മുടെ പങ്കാളി നമ്മളെ സപ്പോർട്ട് ചെയ്യും. അങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഡി നയനിലെ ലഗ്ന ലോഡ് ഏത് കണ്ടീഷനാണോ അത് നമ്മുടെ മാരേജിനോടുള്ള നമ്മുടെ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ പങ്കാളിയോടുള്ള നമ്മുടെ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ മാരേജിന് നമ്മുടെ കോൺട്രിബ്യൂഷൻ എങ്ങനെയാണ്. ഇപ്പോൾ ചില മാരേജസൊക്കെ ഒരു കപ്പിളായിരിക്കും മുന്നോട്ട് എടുത്തുകൊണ്ട് പോകുന്നത്. ഈ പഴയ നാളുകളിലൊക്കെ, പഴയ കാലങ്ങളിലൊക്കെ സ്ത്രീകൾ, പല സ്ത്രീകളും അവരുടെ മാരേജ് സ്വന്തം ഷോൾഡേഴ്സിലാണ് എടുത്തുകൊണ്ട് പോയിക്കൊണ്ടിരുന്നത്. അതായത് ഭർത്താവ് കള്ളുകൂടിയൻ, പെണ്ണുപിടിയൻ, 5 പൈസയ്ക്ക് കൊള്ളാത്ത വൃത്തികെട്ടവൻ. എന്നാൽ ഈ സ്ത്രീകളാണ് കഷ്ടപ്പെട്ട് ജോലിയെടുത്ത് കുട്ടികളെല്ലാം നോക്കി മുന്നോട്ട് കൊണ്ടുപോകുന്നു. പക്ഷേ അതേ അവർ പ്രിഫർ ചെയ്യും ആ മാരേജിൽ നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു കണ്ടീഷൻ. പക്ഷേ ഇപ്പോഴൊന്നും ആ സ്ത്രീകളൊന്നും ആരും അങ്ങനത്തെ ഒരു ബേർഡനിലേക്ക് പോകുന്നെന്ന് എനിക്ക് തോന്നുന്നില്ല. ആർക്കും സ്ത്രീകൾക്ക് അങ്ങനെ നിൽക്കേണ്ട ആവശ്യമില്ല. ഈ സ്ത്രീകൾക്ക് സ്ത്രീകളോട് മതത്തിലെ ആയാലും സമൂഹത്തിലെ ആയാലും ഒരു പ്രത്യേക ഒരു ആറ്റിറ്റ്യൂഡാണ്. കാരണം സ്ത്രീകൾ എല്ലാം സഹിക്കണം, അങ്ങനെ ക്ഷമിക്കണം. ചോറും ബീഫ് കറിയും വെച്ചാൽ ഹസ്ബൻഡ് കഴിച്ചു കഴിഞ്ഞിട്ട് മാത്രമേ നമ്മൾ കഴിക്കാവുള്ളൂ. ഹസ്ബൻഡ് കഴിച്ചു കഴിഞ്ഞ് ബാക്കിയുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ കഴിക്കാവുള്ളൂ. ഹസ്ബൻഡ് രാവിലെ 8 മണിക്ക് ജോലിക്ക് പോവും, 9 മണിക്ക് 6 മണിക്ക് തിരിച്ചു വരും. പിന്നെ ഹസ്ബൻഡ് വീട്ടിൽ പ്രത്യേകിച്ച് റെസ്റ്റ് എടുക്കും. നമ്മൾ രാവിലെ 8 മണി തൊട്ട് രാത്രി 11 മണി വരെ വീട്ടിൽ ജോലി ചെയ്യും. അതാണ് ഒരു സ്ത്രീയുടെ ഡ്യൂട്ടി. സ്ത്രീ വേദനിച്ച് ജീവിക്കണം, അവൾക്ക് ലൈഫിൽ സഫറിങ് മാത്രം ഉണ്ടാവുള്ളൂ. അങ്ങനെയൊക്കെ ഒരു പെർസ്പെക്റ്റീവ് ആയിരുന്നു പണ്ടത്തെ ആൾക്കാർ. ഇപ്പോഴത്തെ സ്ത്രീകളോട് അങ്ങനെ പറഞ്ഞാൽ പോയി പണി നോക്കാൻ പറയുന്നുള്ളതാണ്. അപ്പോൾ ഡി നയനിലെ ലഗ്നം അങ്ങനെ ഒരു ഒറ്റയ്ക്ക് നിൽക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ആസ്പെക്റ്റുകളൊന്നും ഇല്ലെങ്കിൽ, ഈ മാരേജ് എടുത്തുകൊണ്ട് പോകേണ്ട റെസ്പോൺസിബിലിറ്റി നമ്മുടെയാണ്. ഇപ്പോഴത്തെ ഒരു ഇതിലാണെങ്കിൽ നമുക്ക് ഡിസൈഡ് ചെയ്യാൻ, നമ്മുടെ ഈ മാരേജ് നമുക്ക് കൊണ്ടുപോകണോ വേണ്ടയോ എന്നുള്ള ഡിസിഷൻ മേക്കർ നമ്മൾ തന്നെയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇന്ന് ഞാൻ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ല. പക്ഷേലും ഇതിൽ നിന്നുള്ള ഒരു കോംപ്ലക്സിറ്റി നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കണം എന്നുള്ളതാണ്. പിന്നെ ഡി നയൻ അതായത് നവാംശയിലെ ലഗ്ന ലോഡ് നമ്മുടെ ലഗ്ന ചാർട്ടിൽ 1-ാം ഭാവത്തിലാണെങ്കിൽ, അതായത് നമ്മുടെ നവാംശ, നമ്മൾ മിഥുനം ലഗ്നമാണ്, നമ്മുടെ നവാംശം വന്നിട്ട് സാജിറ്റേറിയസ് ലഗ്നമാണെന്ന് നോക്കാം സപ്പോസ്. അപ്പോൾ ധനു ലഗ്നമായിട്ട് വരുന്ന നവാംശയിലെ ലഗ്ന ലോഡ് ആരാണ്? വ്യാഴമാണ്. അത് വന്നിട്ട് മിഥുനം ലഗ്ന ലഗ്ന ഹൊറോസ്കോപ്പിൽ ലഗ്നത്തിൽ നിൽക്കുകയാണെങ്കിൽ ഈ സ്പൗസ് നമ്മളോട് പ്രത്യേകിച്ച് താല്പര്യം കുറവായിരിക്കും. കാരണം അയാളായിരിക്കും നമ്മളെ ഭരിക്കുന്നത്. നമ്മുടെ താല്പര്യമില്ലായ്മ അതൊന്നും ഇയാൾക്ക് വലിയ താല്പര്യമൊന്നും ഇല്ലായിരിക്കും. അയാളുടെ അനുസരിച്ച് നമ്മൾ ജീവിക്കണം എന്നുള്ളൊരു കണ്ടീഷൻ. കാരണം നവാംശ നമ്മുടെ സ്പൗസിൻ്റെ ഹൊറോസ്കോപ്പിലെ ലഗ്നാലോട് വന്ന് നമ്മുടെ ലഗ്നത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇയാളെ ഏത് നേരവും അംഗീകരിക്കണം, ഇയാളിന് അനാവശ്യമായിട്ടുള്ള ഈഗോ ക്ലാഷാണ്. പക്ഷേ അതിന് വേറെ പോസിറ്റീവ് സൈഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ചിലപ്പോൾ ലൈഫിൽ ഡിറക്ഷൻ ആവശ്യമാണ്. അതുകൊണ്ട് ദൈവം ഇയാളെ നമ്മുടെ ലഗ്നയിൽ പോസിറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇയാളുടെ അഡ്വൈസ് നമ്മുടെ ലൈഫിൽ ആവശ്യമാണ് എന്നുള്ളൊരു കണ്ടീഷനാണ് അവിടെ നമുക്ക് മനസ്സിലാകുന്നത്. എന്തു പറയുന്നു? അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള ഒരു ലഗ്നത്തിലുള്ള ആൾക്കാർ, ഒരു ഫയറി ലഗ്നമാണെങ്കിൽ, ഫയറി ലഗ്നമുള്ള സ്ത്രീക്കാണെങ്കിൽ അങ്ങനത്തെ ഒരു സ്പൗസിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഒരു ഇപ്പോൾ വാട്ടർ ലഗ്നമാണെങ്കിൽ നല്ലതായിരിക്കും. കാരണം വാട്ടർ ലഗ്നത്തിന് ഒഴുകാനൊരു സ്ഥലം വേണം. ഫയറി ലഗ്നത്തിന് എവിടെയും പോയി ഒഴുകാം, പക്ഷേ എവിടെയും പോയി കത്തിപ്പിടിക്കാം. പക്ഷേ വാട്ടർ രാശിക്ക് ഒഴുകാനുള്ളൊരു ട്രാക്ക് വേണമെന്നുള്ളതാണ്. ആ ട്രാക്ക് തെറ്റി ഒഴുകിയാലാണ് വെള്ളപ്പൊക്കം, ഉരുൾപൊട്ടലൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ അതാണ് രണ്ടാമത്തെ കണ്ടീഷൻ.
അപ്പോൾ ഈ രണ്ട് കണ്ടീഷനും ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ് ചെയ്യേണ്ടത് നാച്ചുറലി നമുക്ക് അറിയാൻ പറ്റും എന്നുള്ളതാണ്. ഇനി ഇതിനകത്ത് വേറെ പല കാര്യങ്ങളുമുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക്. വൺ സെക്കൻഡ്, എൻ്റെ കയ്യിൽ കുറേ നോട്ടുകളുണ്ട് കേട്ടോ. ഒരു നവാംശാലഗ്നത്തിൽ ഓരോ പ്ലാനറ്റുകൾ എങ്ങനെയാണ് വന്നു നിന്നാൽ എങ്ങനെയാണ് ആ പ്ലാനറ്റിനെ ഡിസ്ക്രൈബ് ചെയ്യേണ്ടത്, ആ പ്ലാനറ്റ് ഏതൊക്കെ തരത്തിലാണ് വർക്ക് ചെയ്യാൻ പോകുന്നത്, ഇതെല്ലാം ഉണ്ട്. പക്ഷേ അതൊന്നും ഞാനിവിടെ പറയുന്നില്ല. ഇനി നവാംശ ഹൊറോസ്കോപ്പ് മാരേജിന് മാത്രമല്ല പല കാര്യങ്ങൾക്കും വായിക്കാം, നമ്മുടെ കരിയറിന് വായിക്കാം, ഫോറിൻ സെറ്റിൽമെൻറ്റ് വായിക്കാം. കാരണം ഈ ലഗ്ന ഹൊറോസ്കോപ്പിൻ്റെ ഒരു സ്ട്രെങ്ത് ഏത് രീതിയിലാണെന്ന് നവാംശ ഹൊറോസ്കോപ്പിലാണ് കാണുന്നത്. അപ്പോൾ നവാംശ ഹൊറോസ്കോപ്പിൻ്റെ ഒന്നാം ഭാവം എന്ന് വെച്ചാൽ അത് സ്ട്രോങ് ആണെങ്കിൽ, നവാംശ ലഗ്നം ലഗ്നാലോട് സ്ട്രോങ് ആണെങ്കിൽ മാരേജിനെ കാണിക്കുന്നത്. ഇനി കുറേ വർഗോത്തമ ആൾക്കാരുണ്ട്, വർഗോത്തമ പ്ലാനറ്റുകൾ ഏത് രീതിയിലാണ് പോസിറ്റീവ് ആകുന്നത്, ഏത് രീതിയിലാണ് നെഗറ്റീവ് ആകുന്നത് എന്ന് ഞാൻ എൻ്റെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം അറിയണമെങ്കിൽ എൻ്റെ ചാനലിലെ പ്രശ്നത്തിനെക്കുറിച്ചുള്ള വീഡിയോ കാണും, അത് സെർച്ച് ചെയ്തിട്ട് വരികയാണ് നല്ലത്. അപ്പോൾ നവാംശ ലഗ്ന ലോഡും ലഗ്നയും നല്ല രീതിയിൽ നിൽക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് കല്യാണം നല്ലതായിരിക്കും, നല്ല മാരേജ് ആയിരിക്കും, കല്യാണം കഴിക്കാനുള്ള സ്കോപ്പ് ഉണ്ട് എന്നുള്ളതാണ്. ഇനി രണ്ടാം ഭാവം എന്ന് വെച്ചാൽ, അതായത് നവാംശയിലെ രണ്ടാം ഭാവം നമ്മുടെ സ്പൗസിൻ്റെ കൂടെയുള്ള ജീവിതത്തിൻ്റെ ഒരു ക്വാളിറ്റി കാണിക്കുന്നത്. നല്ല സ്പൗസാണോ, നമുക്ക് വസ്ത്രം വാങ്ങിച്ച, ഇപ്പോഴത്തെ സ്ത്രീകൾക്ക് അതിനൊന്നും ആവശ്യമൊന്നുമില്ല. ഫോർ എക്സാമ്പിൾ, ഞാനാണ് എൻ്റെ ഹസ്ബൻഡിന് ഷർട്ടും അതും ഇതൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നത്. ഇപ്പോഴത്തെ സ്ത്രീകൾക്ക് ആ ഹസ്ബൻഡിൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കിട്ടണമെന്നുള്ള എനിക്കങ്ങനെ പ്രത്യേകിച്ച് ആഗ്രഹമില്ല. പക്ഷേ എൻ്റെ അമ്മയ്ക്ക് എൻ്റെ ഫാദർ എന്തെങ്കിലും സാരി വാങ്ങിച്ചു കൊടുക്കണം, എൻ്റെ അമ്മ ഗസറ്റഡ് ഓഫീസറായിട്ടുള്ള ആളാണ്, എന്നിട്ടാണ് ഫാദർ സാരി വാങ്ങിച്ചു കൊടുക്കണം, ഫാദർ മരുന്ന് മേടിച്ചു കൊടുക്കണം, അങ്ങനെ ഒരു ഡിപ്പെൻഡൻസിയാണ്. ഞാൻ ചോദിക്കാം, അമ്മ എന്തിനാണ് ഇങ്ങനെ ഡിപ്പെൻഡൻ്റ് ആവുന്നത്, അമ്മയ്ക്ക് സ്വന്തമായിട്ടൊരു എക്സിസ്റ്റൻസ് ഇല്ലേ? അപ്പോൾ അമ്മ പറയും, എൻ്റെ കാരണവന്മാർ ഇങ്ങനെയാണ് പഠിപ്പിച്ചത്, എൻ്റെ കാരണവന്മാർ ഇങ്ങനെയാണ് എന്നെ വളർത്തിയത്. ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അവരെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്നോ? ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴത്തെ സ്ത്രീകൾക്ക് എനിക്ക് തോന്നുന്നില്ല ആരെങ്കിലും ഹസ്ബൻഡ് എനിക്ക് എന്തെങ്കിലും വാങ്ങിച്ചു തരണമെന്നോ, ഹസ്ബൻഡ് എന്നോ എനിക്കറിയത്തില്ല. എനിക്ക് അങ്ങനത്തെ ഒരു ഫീലിംഗ് ഒന്നുമില്ല. ഞാനാണ് എൻ്റെ ഹസ്ബൻഡ് ചെരുപ്പാണെങ്കിലും ഉടുപ്പാണെങ്കിലും അദ്ദേഹം തന്നെ വാങ്ങിക്കും എന്നുള്ളതല്ല, ഞാനാണ് പുള്ളിക്കാരന് പല കാര്യങ്ങളും വാങ്ങിച്ചു കൊടുക്കുന്നത്. എനിക്കങ്ങനെ എൻ്റെ ഹസ്ബൻഡ് എനിക്കിത് വാങ്ങിച്ചു തരണം, അല്ലെങ്കിൽ എന്നെ നോക്കണം, എന്നെ നന്നായിട്ട് ട്രീറ്റ് അല്ല, ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് വാങ്ങിച്ചത്, അങ്ങനത്തെ ഒരു എനിക്കില്ല. ഇപ്പോൾ ചില സ്ത്രീകൾക്കുണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇപ്പോൾ സ്പൗസ് എൻ്റെ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ്, നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആളാണോ, നല്ല കാശുള്ള ആളാണോ, ഈ മാരേജ് എത്ര നാൾ സസ്റ്റെയിൻ ചെയ്യുന്നൊക്കെ രണ്ടാം ഭാവം കൊണ്ടാണ് നോക്കുന്നത്. ഇനി മൂന്നാം ഭാവം കൊണ്ട് നോക്കുന്നത്, ഈ മാരേജിൽ നിലനിൽക്കാനുള്ള ശക്തി നമുക്കുണ്ടോ സ്പൗസിനുണ്ടോ എന്നുള്ളതാണ്. അതായത് മൂന്നാം ഭാവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറേജാണ്, നമ്മുടെ ഒരു കറേജ് എന്ന് വെച്ചാൽ ധൈര്യം, അല്ലെങ്കിൽ നമ്മുടെ സെൽഫ് എഫേർട്ട്. അതായത് ഈ മാരേജ് ഫങ്ഷൻ ചെയ്യണമെങ്കിൽ നമ്മുടെ എഫേർട്ട് വേണമല്ലോ, അല്ലെങ്കിൽ എഫേർട്ടില്ലാതെ പല രീതിയിലുള്ള ഫിസിക്കലായിട്ടും മെൻ്റലായിട്ടും ഇമോഷണലായിട്ടും സൈക്കോളജിക്കലായിട്ടും ഫിനാൻഷ്യലുമായിട്ടുള്ള എഫേർട്ട്, ഒരു മാരേജിന് ഇതെല്ലാം ആവശ്യമാണ്. സി, കല്യാണം കഴിച്ചോ കല്യാണം കഴിച്ചോ നാട്ടുകാർ ചോദിക്കുമ്പോഴത്തേക്കും നമ്മൾ മനസ്സിലാക്കണം, ഈ കല്യാണം എന്നുള്ള വളരെ ഹിമാലയൻ ടാസ്ക്കാണ്. എനിക്കറിയാം, ഞാൻ 26 ആയി കല്യാണം കഴിച്ചത്. ഈ ഹിമാലയൻ ടാസ്കിനെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് അതിനുള്ള ക്ഷമ വേണം, നിലപാട് വേണം, നിലവാരം വേണം, നമുക്ക് അതിനുള്ള സ്ട്രാറ്റജി വേണം, ഡിപ്ലോമസി വേണം. പിന്നെ നമുക്ക് കിട്ടുന്നവൻ മോശമാണെങ്കിൽ അവൻ്റെ മുമ്പിൽ ഒന്നുകിൽ താഴ്ന്നു കൊടുക്കാനുള്ള ഒരു മനക്കെട്ടി വേണം. നമുക്ക് കിട്ടുന്നവൻ മോശമാണെങ്കിൽ അവനെ ഗൈഡ് ചെയ്യാനുള്ളൊരു പവർ നമുക്ക് വേണം. ഇതെല്ലാം നമ്മുടെ തേർഡ് ഹൗസിൽ നിന്നാണ് നോക്കുന്നത്. പിന്നെ നാലാം ഭാവത്തിൽ നിന്ന് ഈ മാരേജിൽ നിന്ന് ലഭിക്കുന്ന ഒരു സന്തോഷത്തിൻ്റെ ക്വാളിറ്റിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്, സാറ്റിസ്ഫാക്ഷൻ. പിന്നെ അഞ്ചാം ഭാവത്തിൽ നോക്കുന്നത് ഈ മാരേജിലിൻ്റെ പ്രൊഡക്ടിവിറ്റി, കുട്ടികൾ ഉണ്ടാകുമോ, അതുപോലെ തന്നെ മാരേജിലെ കുറിച്ചുള്ള റെപ്യൂട്ടേഷൻ. അഞ്ചാം ഭാവം എന്ന് വെച്ചാൽ റെപ്യൂട്ടേഷനാണ്, നമ്മുടെ ക്രിയേറ്റീവ് ഇൻ്റലിജൻസ് ആണ്. അതായത് ഈ മാരേജ് നമ്മുടെ ക്രിയേറ്റിവിറ്റി ഈ മാരേജ് വർദ്ധിപ്പിക്കുന്നോ, നമ്മുടെ ബുദ്ധി ഈ മാരേജ് വർദ്ധിപ്പിക്കുന്നോ, ഈ മാരേജിലെ വളരെ ട്രിക്കി ആയിട്ടുള്ള സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യാനുള്ള ബുദ്ധി നമുക്കുണ്ടോ, ഇതെല്ലാം അഞ്ചാം ഭാവം കൊണ്ടാണ്. മാരേജിലെ റൊമാൻസ്, ഇപ്പോൾ ചില കപ്പിൾസ് ഉണ്ട് ഭയങ്കര റൊമാൻസാണ്. ഫോർ എക്സാമ്പിൾ, എൻ്റെ ഒരു റിലേറ്റീവിൻ്റെ വീട്ടിൽ ഈ
ഹസ്ബൻഡും വൈഫും ഭയങ്കര ലവിങ് ആണ്. ഇവരുടെ മൂന്ന് പിള്ളേരും കല്യാണം കഴിച്ചാൽ അവർക്കും കുട്ടികളെ, പക്ഷേ ഇവർ ഒന്നിച്ചേ നടക്കൂ, ഒന്നിച്ചേ പോകൂ, ഒന്നിച്ചേ എവിടെ ട്രിപ്പ് പോകത്തുള്ളൂ, ഒന്നിച്ച് അടുക്കള ജോലി ചെയ്യത്തുള്ളൂ. ഒരു ദിവസം ഞാൻ പോയി നോക്കിയപ്പോഴത്തേക്കും ആൻറ്റിക്ക് വയ്യാത്തതുകൊണ്ട് അങ്കിളാണ് ഈ വെള്ളമെല്ലാം കോരി കൊടുക്കുന്നതും മുറി അടിച്ചു വരുന്നതും. അത് എൻ്റെ വീട്ടിലും എൻ്റെ ഫാദറൊക്കെ ചെയ്യാറുണ്ട്, പക്ഷേ ഇവർ ഒരു പ്രത്യേക ഭയങ്കര ലവിങ് ആണ്, ഭയങ്കര കെയറിങ് ആണ് എന്നുള്ളതാണ്. അപ്പോൾ ആ മാരേജിലെ ലവ്, ഇപ്പോൾ ചിലരുടെ മാരേജ് കണ്ടിട്ടുണ്ടെങ്കിൽ ഇവർ കല്യാണം കഴിച്ചതാണോ അതോ ഫ്രണ്ട്സ് വിത്ത് ബെനിഫിറ്റ്സ് ആണോ, അതായത് ഈ സ്ത്രീ ഇയാളുടെ സൈഡ് ചിക്കാണോ, അല്ലെങ്കിൽ ഈ സ്ത്രീ ഇയാളുടെ ഒരു ബിസിനസ് പാർട്ട്ണറാണോ, അങ്ങനെ ലവ്ലെസ് ആയിട്ടുള്ള മാരേജ് നമ്മളാണ്. അപ്പോൾ അതെല്ലാം ഈ അഞ്ചാം ഭാവത്തിൽ നിന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഇനി ആറാം ഭാവത്തിനും കൊണ്ട് സൂചിപ്പിക്കുന്നത് മാരേജിൽ ഇഷ്യൂ ഉണ്ടാവും. ആരുടെ മാരേജ് ആണെങ്കിലും ഇഷ്യൂ ഉണ്ടാവും. ഇപ്പോൾ എൻ്റെ മാരേജിലാണെങ്കിലും ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട്, ഐശ്വര്യയുടെ മാരേജിലാണെങ്കിലും ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട്, പിന്നെ ആരാ, എല്ലാവരുടെ മാരേജിൽ ഇഷ്യൂ ഉണ്ടാവും. ഇഷ്യൂ ഇല്ലാത്ത ഒരാളുണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാനേ പറ്റില്ല. ഞങ്ങളുടെ മാരേജിന് ഒരു കുഴപ്പമില്ല, സന്തോഷമായിട്ട് പോകുന്നു. അങ്ങനെയാണെങ്കിൽ ഒന്നുകിൽ ഈ ഭർത്താവിനെയും ഭാര്യയും നിങ്ങൾക്ക് പരസ്പരം അറിയത്തില്ല എന്നുള്ളതാണ്, അല്ലെങ്കിൽ യു ആർ നോട്ട് അറ്റാച്ച് ടു ഈച്ച് അതർ. അപ്പോൾ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകും, പക്ഷേ അതിനെ ഓവർകം ചെയ്യാനുള്ള ഒരു കറേജ്, ഒരു സ്റ്റെബിലിറ്റി നിങ്ങൾക്കുണ്ടോയെന്ന് ആറാം ഭാവം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. പിന്നെ ഏഴാം ഭാവം കൊണ്ട് സൂചിപ്പിക്കുന്നത് ആ മാരേജിന് സ്പൗസിനുമായിട്ടുള്ള ജീവിതത്തിൻ്റെ ക്വാളിറ്റിയാണ്. നല്ല മാരേജാണോ, സ്പൗസ് കെയർ ചെയ്യുമോ, അതോ വെറും വൃത്തികെട്ടവനാണോ, അല്ലെങ്കിൽ ഈവൻ ഇയാൾക്ക് എക്സ്ട്രാ മാരിറ്റൽ ഉള്ളവനാണോ, അല്ലെങ്കിൽ വൈഫിന് സൈഡ് ഡൂഡുകൾ ഉള്ളവളാണോ, ഇതെല്ലാം എവറിത്തിങ് ഈസ് പോസിബിൾ, അതെല്ലാമാണ് ഏഴാം ഭാവം കൊണ്ട് സൂചിപ്പിക്കുന്നത്. എട്ടാം ഭാവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സഡൻ ഇവൻസ്, അതായത് ഡിവോഴ്സിനെ കുറിച്ച് സൂചിപ്പിക്കാം. ഇൻലോസ്, ഈ ചില മാരേജുകളിലൊക്കെ തലവേദന ഉണ്ടാക്കുന്നത് അവരുടെ ഹസ്ബൻഡിൻ്റെ വൈഫ്, ഹസ്ബൻഡിൻ്റെ ഫാമിലി, വൈഫിൻ്റെ ഫാമിലി, പിന്നെ ലൈഫിലുണ്ടാകുന്ന സഡൻ ഇവൻസ് ലൈക്ക് ആക്സിഡൻസ്, അല്ലെങ്കിൽ പിന്നെ ഡിവോഴ്സ്, അല്ലെങ്കിൽ പ്രധാനമായിട്ടും എക്സ്ട്രാ മാരിറ്റൽസ്, ഹസ്ബൻഡ് വൈഫിൻ്റെ എക്സ്ട്രാ മാരിറ്റൽസ് എല്ലാം ഈ എട്ടാം ഭാവം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. പെട്ടെന്ന് സീക്രട്സ് റിവീലാകുന്നു, പെട്ടെന്ന് വാട്സാപ്പ് ചാറ്റ് നോക്കുന്നു, അല്ലെങ്കിൽ ഇൻസ്റ്റാ പ്രൊഫൈൽ നോക്കുന്നു. പിന്നെ ഒൻപതാം ഭാവം എന്ന് വെച്ചാൽ സ്പിരിച്വൽ ആസ്പെക്റ്റുകളാണ്, അതായത് ഈ ഹസ്ബൻഡും വൈഫിനും സ്പിരിച്വലായിട്ടുള്ളൊരു അലൈൻമെൻ്റ് ഉണ്ടോ, സ്പിരിച്വാലിറ്റി കൊണ്ട് ഇവരുടെ ലൈഫിൽ മോശം മാരേജ് ആണെങ്കിൽ മാറ്റം വരുമോ, ഹസ്ബൻഡും വൈഫിൻ്റെ സ്പിരിച്വൽ ഇൻക്ലിനേഷൻ, ചിലർക്ക് ഭയങ്കര സ്പിരിച്വൽ ഇൻക്ലിനേഷൻ ആയിരിക്കും, അതായത് ഹസ്ബൻഡും വൈഫോടും ഒന്നിച്ച് പിൽഗ്രിമേജസിന് പോകും, പ്രാർത്ഥനയ്ക്ക് പോകും. ഇനിയിപ്പോൾ തീവ്രവാദികളില്ല, അവരുടെ പേരിന് റാഷണൽസ്, യുക്തിവാദികളാണെങ്കിൽ അതും ഒരു കൈൻഡ് ഓഫ് സ്പിരിച്വാലിറ്റി ആണ്. അതിലെ തെറ്റൊന്നും ഇല്ല, ആരും ബോംബ് പൊട്ടിച്ച് ആൾക്കാരെ കൂട്ടാനോ എൻ്റെ മതം ഏറ്റവും ബെസ്റ്റ് നല്ലതാണെന്നോ, അല്ലെങ്കിൽ പഠിക്കാൻ വന്ന കോളേജിൽ എനിക്ക് എൻ്റെ മതത്തിൻ്റെ പ്രാർത്ഥന വേണമെന്ന് പറഞ്ഞ അങ്ങനത്തെ അമ്മാരെയൊക്കെ അടിച്ച് ഓടിക്കുകയാണ് ചെയ്യേണ്ടത്, അങ്ങനെയൊക്കെ പറയുന്നവന്മാർ. അപ്പോൾ ഈ ഒൻപതാം ഭാവം നോക്കിയിട്ടാണ് ഈ ഒരു ഹസ്ബൻഡ് വൈഫിൻ്റെ സ്പിരിച്വൽ ഇൻക്ലിനേഷനെ കുറിച്ച് പഠിക്കുന്നത്. സ്പിരിച്വാലിറ്റി എന്നുള്ള പല കാര്യങ്ങൾക്കും ഒരു സൊല്യൂഷനാണ്. അപ്പോൾ നമ്മൾ മാരേജിൽ സ്പിരിച്വാലിറ്റി ഒരു പ്രധാന ഘടകമാക്കണം എന്നാണ്. അതിനർത്ഥം പിള്ളേരെ കൊണ്ടുവന്ന് ബൈബിളും ഖുറാനും ഭാഗവത്ഗീതയും പഠിപ്പിക്കുക എന്നുള്ളതല്ല, നമുക്കൊരു ക്രിയേറ്ററിനോടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്, അതിനോടുള്ള സബ്മിഷൻസ്. ഈ ദൈവം എന്ന് പറയുന്നത് ബൈബിളിലും ഖുറാനിലും ഭഗവത്ഗീതയിലും ഉള്ള ആളാണെന്ന് ഞാൻ പറഞ്ഞില്ല. കുട്ടികളെ ഇതൊന്നും പഠിപ്പിക്കാതിരിക്കുകയാണ് ഏറ്റവും നല്ലത്. അതൊരു പ്രായമായിട്ട് പഠിക്കട്ടെ എന്ന് വിചാരിക്കുകയാണ് നല്ലത്. ദൈവത്തെ ഓർത്ത് കുട്ടികളെ ചെറുപ്പത്തിലെ മതം പഠിപ്പിക്കാതിരിക്കുക, അവർ മതഭ്രാന്തന്മാരായി മാറുന്നുള്ളതാണ്. കാരണം ദൈവത്തിന് ഇന്നുവരെ ആരും കണ്ടിട്ടില്ല. ദൈവം ഏതാണെന്നോ, ദൈവം പറയുമ്പോൾ ഞാൻ ബൈബിളിൽ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഭഗവത്ഗീത പറയുമ്പോൾ ഞാൻ എൻ്റെ പുസ്തകമാണ് ഭഗവത്ഗീത, അല്ലെങ്കിൽ ഖുറാൻ പറയുമ്പോൾ എൻ്റെ മാത്രമാണ് ഖുറാൻ, അല്ല ഞാനാണ് ശരിക്കും ദൈവം. ദൈവത്തിനെ ആരും കണ്ടിട്ടില്ല, പക്ഷേ ഈ പുസ്തകങ്ങളിലെല്ലാം ഒത്തിരി നല്ല കാര്യം പറയുന്നുണ്ട്. അതുപോലെ തന്നെ സമൂഹത്തിന് വേണ്ടിയിട്ടുള്ള അപകടകരമായിട്ടുള്ള കാര്യങ്ങൾ ഈ പുസ്തകം പറയുന്നുണ്ട്. അപ്പോൾ ഈ പുസ്തകത്തിൽ നിന്നുള്ള നല്ല കാര്യങ്ങൾ പഠിക്കുക, അല്ലാതെ ഈ പുസ്തകം മാത്രമാണ് എൻ്റെ പുസ്തകമാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് കുട്ടികളെ പഠിപ്പിക്കാതിരിക്കുകയാണ് ഏറ്റവും ബെസ്റ്റ്. ഞാൻ എൻ്റെ രണ്ട് കുട്ടികളെയും മതം പഠിപ്പിച്ചിട്ടുള്ള, അവർക്ക് വലുതാകുമ്പോഴത്തേക്കും മതം വേണോ വേണ്ടയോ, ക്രിസ്ത്യനാകണോ മുസ്ലിം ആകണോ ഹിന്ദു ആണോ അവർക്ക് ഡിസൈഡ് ചെയ്യാം. എന്ത് മതമായാലും അവരുടെ ചോയ്സാണ്, അതെനിക്ക് പ്രത്യേകിച്ച് പറയാനായിട്ടൊന്നുമില്ല. പക്ഷേ എൻ്റെ രണ്ട് കുട്ടികളെയും ഞാൻ മതം പഠിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതൊരു തെറ്റായിട്ട്, അത് സിൻ, അവരുടെ മനസാക്ഷിക്ക് അഗെയിൻസ്റ്റാണ്, കുട്ടികളുടെ ആ ഒരു ടെൻഡറായിട്ടുള്ള മനസ്സിന് അഗെയിൻസ്റ്റാണ് അവിടെ ഈ ഒരു ടൈപ്പ് ഓഫ് മതപഠനം എന്നൊക്കെയാണ് ഞാൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. അപ്പം നിങ്ങളുടെ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ഇനി പത്താം ഭാവം എന്ന് വെച്ചാൽ ഈ മാരേജ് കൊണ്ട് ഈ വ്യക്തി ആളുടെ റെപ്യൂട്ടേഷൻ, ചിലർ മാരേജ് കഴിഞ്ഞ് നല്ല റെപ്യൂട്ടേഷൻ, ഫോർ എക്സാമ്പിൾ ചില
ആൾക്കാരുടെ മാരേജ് കഴിഞ്ഞാണ് അവരുടെ ലൈഫിൽ റൈസ് ഉണ്ടാകുന്നത്. ചിലരുടെ മാരേജ് കഴിഞ്ഞാൽ അത് അതേപോലെ പോകുന്നുള്ളതാണ്. അപ്പം മാരേജ് സമൂഹത്തിൽ കൊണ്ടുവരുന്ന റെപ്യൂട്ടേഷൻ, ഇപ്പം ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് മാരേജ് ചെയ്തു. ഫോർ എക്സാമ്പിൾ ഹാർദിക് പാണ്ഡ്യ, അയാൾ കല്യാണം കഴിച്ചു, അയാൾ കല്യാണം കഴിച്ച് അയാളുടെ മാരേജ് ഡിവോഴ്സായി, റെപ്യൂട്ടേഷൻ താഴെപ്പോയി. പിന്നെ അവർക്കൊന്നും ഒരു പ്രശ്നമല്ലായിരിക്കും, ആയിടുന്നു. ഇപ്പോൾ ചിലർക്ക് അങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ട് വരാറുണ്ട്. പക്ഷെ ചിലർക്ക് മാരേജ് കഴിഞ്ഞ് ഭയങ്കര ജോബ് കിട്ടും, നല്ല രീതിയിലുള്ള ലൈഫായിരിക്കും. പിന്നെ സ്പൗസ് റെസ്പോൺസിബിലിറ്റീസ് കംപ്ലീറ്റ് ചെയ്യുമോ, സ്പൗസിന് നിങ്ങളോടുള്ള റെസ്പോൺസിബിലിറ്റി എങ്ങനെയാണെന്നുള്ളത് ഈ 10-ാം ഭാവം കൊണ്ടാണ് നോക്കുന്നത്. ഇനി 11-ാം ഭാവം എന്ന് വെച്ചാൽ, 11-ാം ഭാവം ആക്ച്വലി ഒരു നെഗറ്റീവ് ഭാവമാണ്. കാരണം 12-ാമത്തെ ഭാവമാണ് 11-ാം ഭാവം. അത് നല്ല രീതിയിലിരുന്നാൽ ഈ മാരേജിൽ നിന്ന് പ്രോഫിറ്റുകൾ, കുട്ടികളുണ്ടാകും, കുട്ടികൾ പ്രോഫിറ്റായിട്ടാണ് കാണുന്നത്, കുട്ടികളുണ്ടാകും. അല്ലെങ്കിൽ മാരേജ് രണ്ട് കപ്പിളും കൂടെ അധ്വാനിച്ച് ഒത്തിരി കാശുണ്ടാക്കും എന്നുള്ളതാണ് മാരേജിൽ നിന്നുള്ള പ്രോഫിറ്റ്. സി, എന്തും പ്രോഫിറ്റാണ്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ക്യാരക്ടർ ഇമ്പ്രൂവ്മെൻറ്റ്, നമ്മുടെ ബിഹേവിയർ ഇമ്പ്രൂവ്മെൻ്റ് എല്ലാം അതൊരു വെൽത്താണ്, പ്രോഫിറ്റാണ്. നമുക്ക് നല്ല വീടുണ്ടാകുന്ന അതൊരു പ്രോഫിറ്റ് പോലെ, നമുക്ക് നല്ല കാറുകളുണ്ടാകുന്ന പ്രോഫിറ്റ് പോലെ, നമ്മുടെ സ്പൗസിന് പ്രൊമോഷൻ കിട്ടുന്ന പ്രോഫിറ്റ് പോലെ, നമ്മുടെ മാരേജിലെ ഹാപ്പിനെസ്സും ഒരു വെൽത്താണ്. നമ്മുടെ കുട്ടികളും ഒരു വെൽത്താണ്. നമ്മുടെ കുട്ടികൾ നല്ല കുട്ടികളാണെങ്കിൽ അതും ഒരു വെൽത്താണ്. നമ്മുടെ ചിലർ മാരേജ് കഴിഞ്ഞ് മെൻ്റലി നല്ല സ്റ്റേബിളും ഹാപ്പിയും ആയിട്ട് മാറുമല്ലോ. അപ്പോൾ അതും ഒരു വെൽത്താണ്. അപ്പോൾ ഈ 11-ാം ഭാവം നല്ലതായിട്ടിരുന്ന നമ്മുടെ മാരേജ് ഒരു പ്രോഫിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നു, അല്ലെങ്കിൽ നമുക്കതിൽ ഒരു ലോസ്സായിട്ട് തോന്നും. ചിലർ കല്യാണം കഴിഞ്ഞാൽ നഷ്ടപ്പെട്ട എല്ലാം. അപ്പോൾ അങ്ങനെ ഒരു മെൻറ്റാലിറ്റിയാണ് 11-ാം ഭാവത്തിൽ നിന്ന് കാണുന്നത്. ഇനി 12-ാം ഭാവം എന്ന് വെച്ചാൽ അത് ബെഡ് പ്ലഷേഴ്സ് ഉണ്ട്, സെക്ഷൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടോ. ഇപ്പോൾ ചില കപ്പിൾസിന് കല്യാണം കഴിഞ്ഞാൽ സെക്ഷൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകത്തില്ല. അതിപ്പോൾ എല്ലാ ദിവസവും ഒരുപോലെ പ്രവർത്തിക്കാനൊന്നും ആർക്കും പറ്റിയെന്ന് വരത്തില്ല. പക്ഷേ മെജോറിറ്റി സെക്ഷൽ ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടോ, അത് 12-ാം ഭാവത്തിൽ നിന്നാണ് സൂചിപ്പിക്കുന്നത്. അത് നോക്കിയിട്ടാണ് ഇവരുടെ ഫിസിക്കൽ റിലേഷൻഷിപ്പിൻ്റെ ക്വാളിറ്റി നോക്കുന്നത്. പിന്നെ ചിലവുകൾ, ഈ മാരേജ് നിങ്ങൾക്ക് ചിലവിന് വരും, ഡിവോഴ്സായിട്ട് നമ്മൾ അലിമണി കൊടുക്കുന്നു, അതൊക്കെ. പിന്നെ ഒറ്റപ്പെടൽ, മാരേജ് കഴിഞ്ഞിട്ട് ഒറ്റപ്പെടലാണോ, ഇതെല്ലാം ഈ 12-ാം ഭാവത്തിൽ നിന്നാണ് നോക്കുന്നത്. ഇതെല്ലാം നവാംശയിലാണ് നോക്കുന്നത്. ഇനി ലഗ്നത്തിലാണോ മാം, നവാംശയിലാണോ, ദശാംശയിലാണോ എന്ന് ചോദിച്ചാൽ അപ്പം തന്നെ ഞാൻ എന്തെങ്കിലും റിപ്ലൈ കമൻ്റ് ഇടും. ഞാൻ കമൻറ്റിനൊന്നും റിപ്ലൈ ചെയ്യേണ്ടെന്നാണ് വിചാരിച്ചത്, പക്ഷേ ഇപ്പം ഞാൻ ഇപ്പോഴും ചുമ്മാ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എനിക്ക് നവാംശയെക്കുറിച്ച് നിങ്ങൾക്ക് പറയാൻ, നിങ്ങളടുത്ത് പറയാനുള്ളത്. ഇനി ഇതിനകത്ത് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് മാരേജ് ഡിനൈ ചെയ്യുന്ന, ടോട്ടലി ഡിനൈ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷേ ഞാൻ പറയുന്നില്ല. പിന്നെ ഒരു കാര്യം പറയാം, മാരേജ് എന്നുള്ള വലിയൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. നിങ്ങളുടെ അപ്പുറത്തെ വീട്ടിലെ ആൾ 100 ഭവനും കോണ്ടസാക്കാറും മേടിച്ച് കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞ് നമ്മുടെ ഫേറ്റും അതുപോലെ ആവണമെന്നില്ല. നമ്മുടെ എല്ലാവരുടെ ഡെസ്റ്റിനി ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് മറ്റുള്ളവരുടെ തർക്കം, മറ്റുള്ളവരെ ജയിക്കാനുള്ള ആഗ്രഹം, മറ്റുള്ളവരെ കമ്പയർ ചെയ്യാനും, ഒരുത്തൻ 2 നില വീട് വെച്ചെങ്കിൽ നമ്മൾ 3 നില വീട് വെക്കുക, അതൊക്കെ ദയവായിട്ട് ഒഴിവാക്കുന്നതാണ് നല്ലത്. നമുക്കുള്ള ഡെസ്റ്റിനി നമ്മൾ തിരിച്ചറിയുകയാണ് അസ്ട്രോളജിയുടെ ഒരു പ്രധാന ഒരു കാര്യം. നമ്മളെക്കുറിച്ച് നമ്മൾ റിയലൈസ് ചെയ്യുക. അസ്ട്രോളജി എന്ന് വെച്ചാൽ ഇൻറ്റേർണലൈസേഷനാണ്. അല്ലാതെ ആൾക്കാരെ കാണിക്കാൻ വേണ്ടി കോണ്ടസ്റ്റ കാർ വാങ്ങിക്കുക, അല്ലെങ്കിൽ ബജാജിൻ്റെ ഓട്ടോ വാങ്ങിക്കുക, അത് പെയിൻ്റ് അടിച്ച് കൊണ്ടു നടക്കുക, ഇതൊന്നുമല്ല അസ്ട്രോളജി. അസ്ട്രോളജി എന്ന് പറയുന്നത് നമ്മൾ ആരാണ്, എന്താണ്, അപ്പോഴാണ് നമുക്ക് കൂടുതലായിട്ട് നമുക്ക് ഹാപ്പിനെസ് ഉണ്ടാകുന്നത്. മാരേജ് ഡിനൈ ആണ്, ഓക്കെ, മാരേജ് ഡിനൈ. കാരണം ചിലപ്പോൾ നിങ്ങൾക്കൊരു സ്പൗസിന് ആവശ്യമല്ലായിരിക്കും. നിങ്ങൾക്ക് ഒരു സ്പൗസ് ഇല്ലാതെ തന്നെ ലൈഫിൽ ഒത്തിരി മാത്രം സക്സസ്. എനിക്ക് ഏറ്റവും ബെസ്റ്റ് ഉദാഹരണം എൻ്റെ ഗുരുജി ശ്രീ കെ എൻ റാവുജിയാണ്. ഞാൻ പറഞ്ഞുതരാം, ഇദ്ദേഹത്തിനോട് അദ്ദേഹത്തിൻ്റെ അമ്മ പറഞ്ഞു, നീ കല്യാണം കഴിക്കരുത്, നിനക്കൊരു നല്ല ഹസ്ബൻഡ് ആവാനോ നല്ല പിതാവാകാനോ സാധിക്കുകയില്ല. അദ്ദേഹം ആ അഡ്വൈസ് എടുത്ത് അദ്ദേഹത്തിനെ കുറിച്ച് ആലോചിക്കുക. ഇപ്പോൾ എത്ര മാത്രം ശിഷ്യന്മാരാണ് അദ്ദേഹത്തിനുള്ളത്. അതുപോലെ സിംഗിൾസായിട്ടുള്ള എത്രയോ ആൾക്കാർ, അടൽ ബിഹാരി വാജ്പേയി, നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി, യോഗിജി, എത്രയോ ആൾക്കാരുണ്ട്, രാഹുൽ ഗാന്ധി, പിന്നെ എത്രയോ നല്ല ആൾക്കാർ നമുക്ക് നമ്മുടെ സോഷ്യൽ സർവീസിലും പേഴ്സണൽ ലൈഫിലും എത്രയോ ആൾക്കാർ സിംഗിൾസായിട്ടുള്ള കാണാൻ കഴിയും. ഇനി നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, പലരും ഇപ്പോഴത്തെ നോക്കി കല്യാണം കഴിഞ്ഞില്ല, കല്യാണം കഴിഞ്ഞില്ല എന്നുള്ള അസ്ട്രോളജേഴ്സിൻ്റെ അടുത്ത് വരുന്നു. നിങ്ങൾക്കറിയാമോ എത്ര അസ്ട്രോളജേഴ്സ് സിംഗിൾസ് ആയിട്ടുണ്ടെന്ന് പറയുന്നത്? കാരണം അവർ റിയലൈസ് ചെയ്യുന്ന അവരുടെ ഹോറോസ്കോപ്പിൽ ആ പ്രോമിസ് ഇല്ല. പ്രോമിസ് ബ്രേക്ക് ചെയ്താൽ അവിടെ ഭയങ്കരമായിട്ടുള്ള ഡിസ്ട്രക്ഷൻ ഉണ്ടാകുമെന്ന് അവർക്കറിയാം എന്നുള്ളതാണ്. ചിലപ്പോൾ നമുക്ക് സിംഗിൾസായിട്ട് വലിയൊരു മൈക്രോസോഫ്റ്റ് പോലുള്ളൊരു കമ്പനി, അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ടാറ്റ
രത്തൻ ടാറ്റ അദ്ദേഹം കല്യാണം കഴിച്ചില്ല, പക്ഷെ എത്രയോ വലിയൊരു ബിസിനസ് കമ്പനിയാണ്, ബിസിനസ് ആണ് അദ്ദേഹത്തിൻ്റെ പേരിലുള്ളത്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ സിംഗിളായിട്ടായിരിക്കും പ്രൊഡക്ടിവിറ്റി. അപ്പോൾ ആ പ്രൊഡക്ടിവിറ്റി നമുക്ക് ഹൊറോസ്കോപ്പിൽ നിന്ന് അറിയാൻ പറ്റും. പിന്നെ വേറെ ചില ഫിസിക്കൽ പ്ലഷേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യെസ് അതുകൊണ്ട് ചിലപ്പോൾ അത് നിങ്ങൾക്ക് ഡിനൈ ചെയ്യപ്പെട്ടിരിക്കാം. അതിനെ നേരെ ചൊവ്വ എടുക്കാനേ ഞാൻ പറയുന്നില്ല. അതിന് വേറെ ഓടിപ്പോയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഒരു പെണ്ണെ തപ്പി പിടിച്ച് സെറ്റാക്കി, പിന്നെ അത് പിന്നെ അവൾ പിന്നെ അവസാനം കൊണ്ടേ കേസ് കൊടുത്ത്. ഇതൊക്കെ അങ്ങനെയാണ്, ഈ മാരേജ് ഡിനൈ ആയിട്ടുള്ളവർക്കൊക്കെ പ്രശ്നങ്ങൾ വരുന്ന ഇതാണ്. ഏതെങ്കിലും പെണ്ണെ പോയി സെറ്റ് ചെയ്യും, അവസാനം അവളെ മടുക്കും, പിന്നെ അവൾക്ക് നമുക്ക് ഡിറ്റാച്ച്ഡ് ആയി പോകും, അവൾ കൊണ്ടുപോയി പീഡന കേസ് കൊടുക്കും, സമൂഹത്തിൽ ഭയങ്കര മോശപ്പേര് വരും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പല പല കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. അതൊരു അപകടം പിടിച്ച സംഭവമാണ് ഈ അസ്ട്രോളജി വിവാഹ കൺസൾട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് ആലോചിക്കുക. ഞാൻ അത് ചെയ്യാൻ തന്നെ കാര്യം എന്ന് വെച്ചാൽ ഒത്തിരി സഫറിങ്സ് കണ്ടതുകൊണ്ടാണ്. നമുക്ക് തോന്നാം പലപ്പോഴും കല്യാണം കഴിച്ചവർക്ക് തോന്നാം, ഓക്കെ എനിക്ക് കല്യാണം പറ്റത്തില്ല, മതിയായി. പക്ഷെ അതല്ല, ആക്ച്വലി അതിലപ്പുറമായിട്ട് ഫീലിംഗ് ഉള്ളവരുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മഴയത്ത് എല്ലാവരും സേഫായിട്ടിരിക്കണം, കാരണം കാലാവസ്ഥ വളരെ മോശമാണ്. ഞാൻ 2024 പറഞ്ഞിരുന്നു, വീഡിയോയിൽ പറഞ്ഞിരുന്നു, 2024 കഴിഞ്ഞ് വളരെ മോശപ്പെട്ട അവസ്ഥയാണ്. പിന്നെ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, ഞാൻ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറില്ല, കാരണം അവർ ഓൾറെഡി ദൈവത്തിൻ്റെ അടുത്തായി കഴിഞ്ഞു. നമുക്ക് പ്രത്യേകിച്ച് പ്രാർത്ഥിച്ചിട്ടൊന്നും ചെയ്യാനില്ല. പരസ്പരം നല്ലത് ചെയ്യുക, ജീവിച്ചിരിക്കുമ്പോൾ നല്ലത് ചെയ്യാതെ മരിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് എന്ത് കാര്യം? അതൊരു വലിയ പാവമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. മരിച്ചവർ ഓൾറെഡി തന്നെ ദൈവത്തിൻ്റെ കൺട്രോളിലാണ്, നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ കൺട്രോളിലാണ്. അവർ വേറെ ഏതോ ഡൈമെൻഷനിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ പ്രാർത്ഥന എന്നോട് വർക്കാവത്തില്ല. ഉള്ളവർക്ക് ഉള്ളവരോ സമൂഹത്തിന് വേണ്ടി എന്തൊക്കെ നല്ലത് ചെയ്യുക, പരസ്പരം മോട്ടിവേറ്റ് ചെയ്യുക, എൻകറേജ് ചെയ്യുക. ആ പാട് ചെറിയൊരു ജീവിതമേ ഉള്ളൂ. ഇന്നൊരു ഇടിവെട്ടിയാലേ മരിക്കാനുള്ളത് നമ്മളെല്ലാം. അപ്പോൾ അത്രയാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് മാത്രം ഞാൻ ആശംസിക്കുന്നു. ജയ് ഹിന്ദ്.